എല്ലാവർക്കും പുതിരുള്ളട്ട സ്വാഗതം. ഇന്നലെയായിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനോടകം യു ജി അഡ്മിഷന് വേണ്ടിയിട്ട് ഓൺലൈനായി അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ട്രയൽ അലോട്ട്മെന്റ് ചെക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവർ ട്രയൽ അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. എനിവേ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യു ജി അഡ്മിഷൻ ഷെഡ്യൂളാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ. കൂടാതെ ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടാത്ത കുട്ടികൾക്ക് ഇനി വരുന്ന അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഐഡിയ കൂടി ഷെയർ ചെയ്യുന്നുണ്ട് ഇതില്. ഹായ് ഓൾ, ദിസ് ഇസ് വിഷ്ണുപ്രിയ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് എനേബിൾ ദ ബെൽ ഐക്കൺ ഓൾ. ആദ്യം നമുക്ക് യു ജി ഷെഡ്യൂൾ നോക്കാം, അഡ്മിഷന്റെ ഷെഡ്യൂൾ നോക്കാം. ട്രയൽ അലോട്ട്മെന്റ് 12-ാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. രജിസ്ട്രേഷൻ ഇപ്പോഴും ഉണ്ട്. പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഓൺലൈനായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോഴും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. 15-6-2023 വരെയാണ് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയുന്നത്. ദെൻ ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷം കുട്ടികൾക്ക് എന്തെങ്കിലും എഡിറ്റിംഗ് അവരുടെ പ്രൊഫൈലിൽ വരുത്തണമെങ്കിൽ അത്തരക്കാർക്ക് 18-6-2023 വരെ അവരുടെ പ്രൊഫൈലിലുള്ള തെറ്റുകൾ തിരുത്താനായിട്ട് കഴിയും. ഈ ഒരു സമയത്ത് തന്നെ വെച്ചിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം, മുകളിലോട്ടോ താഴോട്ടോ ഒക്കെ ആക്കണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യണം. അത്തരക്കാർക്ക് പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്ത് അവരുടെ ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്ഷൻസ് എല്ലാം റീഅറേഞ്ച് ചെയ്ത് എഡിറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതിനുള്ള സമയവും 18-6-2023. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റ് 23-6-2023 വരുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റ് 23-ാം തീയതി വന്നു കഴിഞ്ഞാൽ 24-28 വരെ അലോട്ട്മെന്റ് കിട്ടുന്ന കുട്ടികൾക്ക് പേയ്മെന്റ് ഓൺലൈനായിട്ട് അലോട്ട്മെന്റ് ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ആ ഒരു പീരീഡിൽ തന്നെ അഡ്മിഷൻ ഫീസ് അടച്ച് അവരുടെ അലോട്ട്മെന്റ് കൺഫേം ചെയ്യേണ്ടതാണ്. അങ്ങനെ അലോട്ട്മെന്റ് കിട്ടിയിട്ടും ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ പിന്നീടുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിങ്ങളെ പരിഗണിക്കുന്നതല്ലായിരിക്കും. അലോട്ട്മെന്റ് കിട്ടാത്തവർക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിലും ഒരു ഓപ്ഷനും അലോട്ടായി വന്നിട്ടില്ല, അത്തരക്കാർക്ക് ഫീസൊന്നും അടയ്ക്കേണ്ടതായിട്ട് വരത്തില്ല. അത് കഴിഞ്ഞാൽ 3-7-2023 സെക്കൻഡ് അലോട്ട്മെന്റ് വരും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു ഓപ്ഷനും അലോട്ടായി വന്നിട്ടില്ല, സെക്കൻഡ് അലോട്ട്മെന്റിലാണ് ആദ്യമായിട്ട് ഒരു ഓപ്ഷൻ അലോട്ടായിട്ട് വരുന്നത് ഒരു കുട്ടിക്കെങ്കിൽ, അത്തരക്കാർ ആ ഒരു സമയത്തായിരിക്കും അഡ്മിഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു ഓപ്ഷൻ കിട്ടി, മാൻഡേറ്ററി ഫീ അല്ലെങ്കിൽ അഡ്മിഷൻ ഫീ അടച്ചു, അലോട്ട്മെന്റ് കൺഫേം ചെയ്തു, അത്തരക്കാർക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ വേറൊരു ഓപ്ഷൻ അലോട്ടായി വന്നു, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരു പേയ്മെന്റ് ഒന്നും അടയ്ക്കേണ്ടതായിട്ട് വരത്തില്ല. അഡ്മിഷൻ ഫീസ് ഒരേ ഒരു തവണ മാത്രമാണ് അടയ്ക്കേണ്ടത്. സെക്കൻഡ് അലോട്ട്മെന്റ് 3-ാം തീയതി വന്നു കഴിഞ്ഞാൽ 4-5 സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടുന്ന കുട്ടികൾക്ക് പേയ്മെന്റ് അഡ്മിഷൻ ഫീസ് അടയ്ക്കാനുള്ള സമയം. അത് കഴിഞ്ഞാൽ തേർഡ് അലോട്ട്മെന്റ് ആണ്, 10-7-2023 തേർഡ് അലോട്ട്മെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു തേർഡ് അലോട്ട്മെന്റിന് ശേഷമാണ് കോളേജിൽ പോയിട്ട് കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നത്. തേർഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ആദ്യമായിട്ട് കിട്ടുവാണെങ്കിൽ അത്തരക്കാർ അഡ്മിഷൻ ഫീസ് അടയ്ക്കണം. അല്ല, തേർഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ ഓപ്ഷൻ മാറി വരുവാണ്, നേരത്തെ ഓൾറെഡി അഡ്മിഷൻ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അടയ്ക്കേണ്ടതായിട്ട് വരത്തില്ല. 3-ാമത്തെ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ട് ഫീസ് അടയ്ക്കാനുള്ള സമയം 11-ാം തീയതി, അതുകൊണ്ട് തന്നെ 12-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ കോഴ്സുകാർക്കും ഓരോ ഡേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. BSc അതുപോലെ BCA തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ വരുന്നത് 13-7-2023 14-7-2023 BCOM BBA തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള സമയം 15-7-2023 19-7-2023 BA ലാംഗ്വേജ് കോഴ്സുകളിലേക്കുള്ള കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള സമയം BA മലയാളം, BA ഹിന്ദി അങ്ങനെയുള്ള ലാംഗ്വേജ് കോഴ്സുകളിലേക്കുള്ള സമയം 20-7-2023 21-7-2023 അതുപോലെ BA നോൺ ലാംഗ്വേജ് അല്ലെങ്കിൽ BSW പോലുള്ള കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ, കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള സമയം 21-7-2023 22-7-2023 ഇത് നമ്മൾ മുകളിൽ പറഞ്ഞ അലോട്ട്മെന്റുകളിൽ ഏതെങ്കിലും ഒരു അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അലോട്ടായി വന്നിട്ടുള്ള കുട്ടികൾക്കാണ് കോളേജിൽ പോയിട്ട് ഈ ഒരു സമയങ്ങളിൽ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നത്. 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെ അലോട്ട്മെന്റിലൊന്നും ഒരു അലോട്ട്മെന്റും കിട്ടാതെ, ഒരു ഓപ്ഷനും അലോട്ടായി വരാത്ത കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് അഡ്മിഷൻ എടുക്കാനൊന്നും കഴിയത്തില്ല. ഇത് കഴിഞ്ഞ് യു ജി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 24-7-2023 എന്നാണ് ഇപ്പം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഇൻഫോം ചെയ്യും യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലൂടെ. യൂണിവേഴ്സിറ്റി 25-7-2023 27-7-2023
പുതിയ ആപ്ലിക്കേഷൻ അപേക്ഷിക്കാനുള്ള സമയവും അതുപോലെ തന്നെ വെച്ചിരിക്കുന്ന ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനുള്ള അവസരമായിരിക്കും ഉണ്ടാകുന്നത്. എന്തെങ്കിലും കറക്ഷനൊക്കെ ഉള്ള കുട്ടികൾക്ക് ആ ഒരു സമയത്ത് അവരുടെ പ്രൊഫൈലിൽ കറക്ഷൻസ് വരുത്താനും സാധിക്കും ആ ഒരു സമയത്ത് തന്നെ. ഓരോ അലോട്ട്മെൻറ്റ് വരുമ്പോഴും അതിൻ്റെ എല്ലാം റാങ്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര ചാൻസ് ഉണ്ട് ഒരു ഓപ്ഷനിൽ, നിങ്ങൾ വെച്ചിരിക്കുന്ന ഓപ്ഷനിൽ അഡ്മിഷൻ കിട്ടാൻ എത്ര ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു എഡിറ്റിംഗ് വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്ത് കിട്ടാൻ സാധ്യതയുള്ള ഓപ്ഷൻസ് മുന്നിലാക്കി വെച്ച് അഡ്മിഷൻ ഉറപ്പിക്കാനായിട്ട് കഴിയും. ദെൻ ഫോർത്ത് അലോട്ട്മെൻറ്റ്, ഈ ഒരു എഡിഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫോർത്ത് അലോട്ട്മെൻറ്റ് 31/7/2023 വരും. അങ്ങനെ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ ആർക്കെങ്കിലും പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഫീസ് അടയ്ക്കാനുള്ള സമയമാണ് 1/8/2023 മുതൽ 2/8/2023 വരെ. അതിനുശേഷം 3/8/2023 മുതൽ 4/8/2023 വരെ SC/ST കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. അവർക്കുള്ള അലോട്ട്മെൻ്റ് ആണ് 7/8/2023 വരുന്നത്. അവർക്ക് വേണ്ടി മാത്രമായിരിക്കും അവർ അലോട്ട്മെൻറ്റ്. അങ്ങനെ അലോട്ട്മെൻറ്റ് ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ അത്തരക്കാർക്ക് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള സമയമാണ് 8/8/2023 വരെ ഉള്ളത്. പിന്നീടുള്ള സമയം എന്ന് പറയുന്നത് സ്പോട്ട് അഡ്മിഷനാണ്. ബാക്കി ഫില്ലാവാനുള്ള സീറ്റുകളിലേക്ക് കോളേജുകളിൽ, അതായത് കോളേജുകളിൽ പോയിട്ട് സ്പോട്ട് അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും പിന്നീടുള്ള സമയം. പിന്നീടുള്ള സമയം അതിന് വേണ്ടിയിട്ടായിരിക്കും. സ്പോട്ട് അഡ്മിഷനും എല്ലാം കഴിഞ്ഞ് 4/9/2023 അഡ്മിഷൻ ക്ലോസ് ആവുന്നതെന്നാണ് ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. എനിവേ, ഇത്രയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ UG അഡ്മിഷൻ ഷെഡ്യൂള്.